മുകളിലേക്ക് മാങ്ങ പറി, താഴേക്ക് ചെളികുത്ത്. മാങ്ങ പറി ചെളികുത്ത്, മാങ്ങ പറി ചെളികുത്ത്, മാങ്ങ പറിച്ചിട്ടേ ചെളികുത്താവൂ. ചെളി മാത്രം കുത്തിക്കൊണ്ടിരിക്കണത്, മാങ്ങ പറിക്കുമ്പോ നിന്റെ കെട്ടിയം വരുമോ? ആ എല്ലാവരും ചിരിച്ച മതി. ഇനി അടുത്ത സ്റ്റെപ്പ് മാങ്ങ പറി ചെളികുത്ത്, പിന്നെ കടലില് വല വീശ്, പിന്നെ മത്തി വിൽപ്പന. ഹോയ് ഹോയ് ആ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരു ഹോയ് വിടുന്നത് വളരെ നല്ലതാ. അതാരാ അങ്ങനെ ഒരു ഹോയ് വിട്ടത്? രമണി നീയാണോ ഹോയ് വിട്ടത്? ഞാനല്ല. സത്യം പറഞ്ഞ ആരാ അത്ര വലിയ ഹോയ് വിട്ടത്? രാധേ. അത് ശരി, നീയാണ് ഇത്ര വലിയ ഹോയ് വിട്ടത്? മാലിത എപ്പുറത്തിരുന്ന് കരയാ. എന്ത് പറ്റി? അവൾ ഇപ്രാവശ്യം 10ാം ക്ലാസ് തോറ്റു. അയ്യോടാ, അപ്പൊ ഇന്നത്തെ ക്ലാസ് മതിയാക്കാം. നമുക്ക് നമസ്കാരം ചെയ്തിട്ട് പോയി മാലുവിന്റെ സങ്കടം മാറ്റാം. എന്റെ ഭൂമി ദേവി വാടാ. തോറ്റു എന്ന് പറഞ്ഞ എന്തിനാണ് സങ്കടപ്പെട്ടിരിക്കണേ? സെപ്റ്റംബർ മാർച്ച് ഇനി കിടക്കല്ലേ, ആദ്യ കൂതി പെത്താൻ പഠിച്ചാ പോരെ. അല്ലെങ്കിൽ തന്നെ ഇപ്പൊ 10 പഠിച്ച് ജയിച്ചിട്ട് എന്തിനാ? ഇത്രയും വിവരമുള്ള ഞാൻ തന്നെ 10 പാതി വെച്ച് പഠിത്തം നിർത്തിയില്ലോ. നീ 5ാം ക്ലാസ് വരെയല്ലേ പഠിച്ചിട്ടുള്ളൂ. അതല്ലേ പറഞ്ഞ 10ാം പാതിന്ന് കണക്കറിഞ്ഞോടെ പിശാശിന്. ദേ സരസു, ഈ മാസത്തെ ഡാൻസിന്റെ ഫീസ് നീ നാളെ തന്നെ കൊടുന്നുള്ളൂ കേട്ടോ. എന്നോട് കളിച്ച് അങ്ങനെ ഇരിക്കും, ഒന്ന് സങ്കടപ്പെടാതിരിക്കടോ, പോയത് പോട്ടെ. ഇത്തവണയെങ്കിലും ഞാൻ ജയിക്കുമെന്ന് കരുതിയതോ? മാലുവിന്റെ അച്ഛൻ കവടി നിരത്തിയിട്ട് ഇപ്രാവശ്യം തോക്കുന്ന് പറഞ്ഞല്ലേ. തുറലാശം പറഞ്ഞ പറഞ്ഞതാ, അത് ഇന്നവര് തെറ്റിണ്ടോ? മകളായിട്ട് അച്ഛന്റെ പേര് ചീത്തക്കില്ലല്ല, അല്ലെങ്കിലും പഠിച്ചിട്ടാണ് ഞാനൊക്കെ നിലയിലായത്. ഏത് നിലയില്? എടി, ഞാൻ രാവിലെ വാങ്ങി തന്ന ഐസ്ബോട്ട് നിന്റെ തൊണ്ടെന്നിറങ്ങി, ഇല്ലെങ്കിൽ ഒരു കോരിട്ട് കുത്താനാ. നന്ദിയില്ലാത്ത പൂത്താങ്കാളി. അല്ല മാലു, തോറ്റെന്ന് പറഞ്ഞിട്ട് അച്ഛൻ നിന്നെ തല്ലു മറ്റു ചെയ്തോ? തല്ലൊന്നുമില്ല, പക്ഷെ ഇനി പഠിക്കണ്ടെന്ന് പറഞ്ഞു, അതാ എനിക്ക് സങ്കടമായ. അതിനെ സന്തോഷിക്കല്ലേ വേണ്ടത്. ഇനി വേഗം കല്യാണം കഴിച്ച നിനക്ക് തുറയിന്ന് പോകാലോ, നല്ല മസ്സിലുള്ള ചക്കിന്റെ കൂടെ. എന്താടാ നീ എന്നോട് മിണ്ടാനും കൂടാനും വരണ്ട മാലു. അവളൊന്ന് സമാനപ്പെട്ടു വന്ന നീ വെറുതെ എന്തിനാ അവളെ ദേഷ്യം കിട്ടിയത്? ഓ, അവളുടെ ഒരു ദേഷ്യം അത് മാറ്റി ചിരിപ്പിക്കാൻ എത്ര വലിയ പാട്. ഞാൻ കാണിച്ചു തരാ പൂരം. വാടി വാടി ഓടി വാടി. എന്താണത്? എല്ലാം കൂടി തല്ലി കൊല്ലു അവനെ. വള്ളത്തെ എഞ്ചിൻ എടുത്തോണ്ട് വരാൻ പറഞ്ഞതിന് എവനെ പിടിച്ച് കിളീടണ എന്തിനാണ്? എഞ്ചിൻ എടുത്താ പോരെ. എഞ്ചിനെ പന്നി എവിടെ കണ്ട് ഒളിപ്പിച്ചങ്ങനെ കുമാരേട്ടാ. മിടുക്കനാണല്ല നീ, മിടുക്ക് കാണിക്കുമ്പോ ഒരു മര്യാദയുള്ള മിടുക്ക് കാണിക്കണടാ സുപ്ര. നിന്റെ വള്ളത്തെ വെക്കാൻ പുത്ത യമഹ ഒരെണ്ണം ഞാൻ വാങ്ങിത്തന്നു. 2 മാസം നീ കൃത്യമായിട്ട് കാശടച്ച്. ദേ ഇപ്പൊ 4-5 മാസമായിട്ട് കാശും ഇല്ല, എഞ്ചിനും ഇല്ല. അത്രയ്ക്ക് മിടുക്ക് ഈ കുമാരനോട് വേണോടാ മോനെ? എന്താടാ തിക്കളി ആവണണ്ടാ? കഴുത്തിൽ എന്താടാ മിന്നണ വളവളപ്പനാ? ഇത് വിറ്റ് അടവ് തീർന്ന് ബാക്കിയുണ്ടെങ്കി ചീർമക്കാവിലെ ഭണ്ഡാരത്തിലിട്ടേക്ക്. എന്നാലും ബാലൻസ് നിനക്ക് തരത്തില്ല, അതാ നിനക്കുള്ള ശിക്ഷ. ദേ ഇത് വല്ല മുക്കുപൊണ്ടോ ആണെങ്കി ഈ കള്ളി തന്നെ മുക്ക് ഞാൻ. കേട്ടടാ ചെറുകണ്ടത്ത് സുപ്ര, അത് സ്വർണ്ണമാണ്. ആ എഞ്ചിൻ എടുത്തിട്ട് പണിക്ക് പോവാൻ നോക്കടാ. കാശും പണത്തേക്കാളൊക്കെ വലുത് സ്നേഹല്ലേ സുപ്ര. നീ ചെല്ല്, ഞാനിപ്പോ വരാം. മാലു ഞാനും ഉണ്ട്. എന്തായിരുന്നു അവിടെ? ഹേയ് ഒന്നുമില്ല, ആ സുപ്രന് അവന്റെ സങ്കടം പറയായിരുന്നു. യമഹ ഒരെണ്ണം കൊടുത്തിട്ട് അടയ്ക്കാൻ കാശില്ല പാവത്തിന്റെ, കിട്ടുമ്പോ തന്നാ മതി ജോലിക്ക് പോവാൻ പറഞ്ഞു. അല്ലാണ്ട് എന്ത് പറയാനാ? അങ്ങനെ പറയണ ആളല്ലല്ലോ കുമാരേട്ടൻ. ഏയ് ഞാനിപ്പോ പഴയ പോലെ അല്ല, വഴക്കും വക്കാണൊക്കെ അടുത്ത്. ഇപ്പൊ എല്ലാരോടും ഭയങ്കര സ്നേഹ. കുമാരേട്ടൻ പുതിയ വള്ളം പണിയുമ്പോഴെന്ന് കേട്ടില്ല? നേരോ കാട്ടിൽ നിന്ന് ചീനിമരം പുഴ കടത്ത് ഇന്നലെയാ കൊണ്ടുവന്നത്. ഇനി പണി തുടങ്ങാനുള്ള മാലിപ്പുര കിട്ടണം, മാലുവിന്റെ അച്ഛനെ കണ്ട് വള്ളം പണി തുടങ്ങാനുള്ള ദിവസവും പൂജ നിശ്ചയിക്കണം. അങ്ങനെ ഒരുപാട് ജോലി കിടക്കാണ്. തുറലിപ്പോ കുമാരേട്ടന്റെ കാശുള്ള പ്രമാണിന്ന് എല്ലാരും പറയണേ. ഏയ് അങ്ങനൊന്നുമില്ല, കടലമ്മ തരണത് കൈനീട്ടി വാങ്ങണ്ടെന്ന് മാത്രം. അല്ലാണ്ട് എന്താ? അതെ ടൗണിൽ പോയപ്പ ചുമ്മാ വാങ്ങിയതാ. കൊള്ളാല്ല, ഇഷ്ടായെങ്കി മാലു എടുത്തു, കുമാരേട്ടനല്ലേ തരണേ. എനിക്കിങ്ങും വേണ്ട, അച്ഛനറിഞ്ഞ കൊല്ലും.
നീ കണ്ണി കണ്ട ചെക്കന്മാരോട് വർത്താനം പറഞ്ഞു കണ്ട് വേഗം വരണ്ടോ? മണ്ണെണ്ണ തീർന്ന പിന്നെ വിളക്കത്തിൽ ഉണ്ടാവില്ല. നിനക്കെന്താടാ ഇന്നിത്ര ഗമ? ആ ഇന്നിത്ര ഗമ കൂടുതലാ. നിങ്ങളുടെ കൂട്ടുകാർക്ക് എന്നെ കാണുമ്പോ കളിയാക്കൽ ഇത്തിരി കൂടുണ്ട് കേട്ടോ. ഒക്കെ പോവാല മരാ കുരുക്കേട്ടോമാര്. നീ നല്ല ചുട്ട മറുപടി കൊടുത്തോടാ. ആ ചുട്ടു കൊടുക്കും ഞാൻ മാലൂട്ടി വാടി. ഇപ്പൊ കണ്ടില്ലേ, ഇനി കാണുമ്പോ കാണാ. കണ്ടിട്ടെന്തിനാ, പണ്ട് കാതൂത്തിയ പോലെ ഞാൻ മൂക്കു തന്നെ ആയിരിക്കും. ആ സാധനത്തിന് അധികം സ്നേഹിക്കാനും കൊള്ളില്ല, വേർപ്പിക്കാനും കൊള്ളില്ല. ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട, നമ്മള് സൂക്ഷിച്ചാൽ നമുക്ക് കൊള്ളാം. ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ദീപം 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 കിട്ടിയ കൊല്ലി ഞാൻ. ദീപം ദീപം കയ്യിൽ സന്ധ്യാദീപം. അയ്യോടാ സിനിമ പാട്ട് നേറി. ദീപം കാറ്റ് വന്ന് കിടത്തിയ പിന്നെ കത്തിക്കില്ലട്ടെ മുത്തശ്ശി. ഇന്നലെ ക്ലാവറിന്റെ ഒരു തീപ്പെട്ടി തീർന്നേ. മുത്തശ്ശി പറഞ്ഞ കേൾക്കണ കാറ്റും കടലോ അല്ലേ, കാറ്റിനോട് പറയാൻ മാറി നിൽക്കാൻ, അല്ലെങ്കിൽ ഞാൻ ഇത്ര മാന്തി പൊളിക്കും. മുത്തശ്ശി രാത്രി വന്ന് പേടിക്കില്ലേ പറഞ്ഞോണ്ടിരിക്കാണ്ട് ഇത്തിരി വെള്ളം കോരിയിട്ടെ. അയ്യടാ തുണി ഇലക്കഴിഞ്ഞൊന്നും നടന്ന് വൃത്തിയുള്ളൂ, ഇനി ഒരു വെള്ളം കോരല്. എനിക്കും വേണ്ട ഒരു റെസ്റ്റ്. എന്നെ കെട്ടിച്ചു വിട്ട് കഴിഞ്ഞാൽ അമ്മ തന്നെ ഈ പണിയൊക്കെ ചെയ്യണ്ടേ, തന്നെ തന്നെ ചെയ്തങ്ങോട്ട് പടി. സരസു സുമതി നിങ്ങ വരണോ? പാവാട് പൊക്കി പിടിക്കണ്ട, പാലത്തിന്റെ അടിയിലെ വെള്ളം പിച്ചു വെച്ചാൽ നല്ലല്ലോ. മുട്ടി അവിടെ കിടക്കരുത്. അശന്റെ വീട്ടില് ഇത്തിരി നേരം സീരിയൽ കണ്ട് കരയാനാ പോടി. എന്താ ഞാനും വരണുണ്ട്. ഇന്നലത്തെ എപ്പിസോഡിൽ ജോസൂട്ടി ഒരു വാലടിച്ചിരിക്കുക. ലീലാമ്മ സമ്മതിക്കുന്നു എനിക്ക് തോന്നില്ല, അവള് ഭർത്താവിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചോളാം. ഈ ഉളകൾ ഇങ്ങനെ തുടങ്ങി നമ്മൾ എങ്ങനെ ജീവിക്കൂടി? എടി സരളെ, നീ ഇന്ന് പൗണ്ട് ഇട്ടില്ലേ? നല്ല മീന്റെ മണം ഉണ്ടല്ലോ. എന്തിരുന്നാറ്റാ എടി, കലാകാരികൾക്ക് വേണ്ടത് കലാവാസനയാ, അല്ലാണ്ട് മീൻ വാസനയല്ല. നിനക്ക് നല്ല മീനാറ്റുണ്ടല്ലോ, സൈലൻസ്. എന്റെ ഡാൻസ് ക്ലാസ്സിലെ കുട്ടികളെങ്കിലും ഒന്നും മിണ്ടാതിരിക്കോ. അകത്തൊരു പൂജ നടക്കുന്നറിയില്ലേ സാധനങ്ങളെ? പൂച്ചല്ല പൂജ. ദേവി എന്താണ് കുമാര? ആശാൻ പറഞ്ഞ പോലെ സംഭവിച്ചു. കുംഭത്തിന് മുമ്പ് ഒരു വള്ളത്തിനു കൂടി തടിയെടുക്കുമെന്ന് പറഞ്ഞില്ലേ? തടിയെടുത്തു, പണി തുടങ്ങാനുള്ള മാലിപ്പുരം കെട്ടി. അപ്പോ വള്ളങ്ങൾ ആറായി അല്ലേ? വള്ളപ്പണി തുടങ്ങുന്ന ദിവസം പതിവ് പോലെ പൂജയും സദ്യയും ഒക്കെ വേണം. ചെത്തിക്കൂട്ടാൻ കുറഞ്ഞത് 120 അച്ചെങ്കിലും വേണ്ടി വരും. 4 പേര് ഇന്ന് പണിയട്ടെ, പണി വേഗം. ഇവരുടെ വള്ളത്തെ മാത്രം മീൻ കയറണില്ല എന്നാ പറയണേ. മീൻ കയറണമെങ്കിൽ ആദ്യം കടലറിയണം, കടലിന്റെ നിറവ്യത്യാസങ്ങൾ അറിയണം, കാറ്റിന്റെ ഒഴുക്കിന്റെ ലക്ഷണം നോക്കി വള്ളമറക്കണം. ആ നാളെ ദേവിക്കൊരു വെള്ളിവിളക്ക് നേർന്നിട്ട് വള്ളമറക്കിക്കോ, ഒക്കെ നേരെയാവും. ഇനി ആരെങ്കിലും ദേവി രക്ഷിക്കണേ. ഇനി എല്ലാവരും ഇരുന്നു, എല്ലാവരും ഇരുന്നു. മലോടി പട്ടുടുത്തു